അതിൽ അഭിനയിച്ചിട്ടുണ്ട്. സംവിധാനം ഇന്ത്യ, സ്ക്രിപ്റ്റ് ഇന്ത്യ, പ്രൊഡക്ഷൻ ബാലചന്ദ്രമേനോൻ, ശ്രീനിവാസൻ സന്തോഷപ്പെട്ടു പറയുന്ന വിഷയമല്ല. എനിക്ക് ഡെസ്റ്റിനിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ, വേറെ ഒന്നിനും വിശ്വാസമില്ല. രൂപേഷ് പീതാംബരൻ ദുൽഖറിന്റെ കുഞ്ഞിക്കാന്ന് വിളിക്കി വിളിയെ അപമാനിച്ചു, ഇവരെ തീവ്രത്തിനെ പറ്റി മോശം പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ കുഞ്ഞിക്കയുടെ അപ്ഡേറ്റ്. അപ്പൊ ഇവര് കട്ട് ചെയ്തിട്ടു, ഇത് വേറെ രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. എന്നെ ചൊറിഞ്ഞ ഞാൻ മാമ്പും, അത് ആരായാലും, അതിപ്പോ സോഷ്യൽ മീഡിയ എന്നല്ല, നേരിട്ടാണെങ്കിലും ഞാൻ മാമ്പും. പക്ഷെ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ യൂട്യൂബ് പ്രൊഡ്യൂസർ, ഞാൻ രണ്ടാമത് സംവിധാനം ചെയ്ത പടം, അത് ഞാൻ ഇപ്പോൾ 2024 നിൽക്കുമ്പോൾ, നമ്മളിപ്പോഴാണ്, ഞാനിപ്പോഴാണ് ആ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ OTT വേണ്ടി ഞാൻ ചെയ്യുള്ളൂ. പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമ ഇപ്പോൾ എന്താ പറയുക, 2013 ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും വലിയ വിജയം കണ്ടത്. അപ്പോൾ ആ കുട്ടികൾക്ക് പറയാൻ ഒരാളുടെ പേരില്ല എന്നുണ്ടെങ്കിൽ എൻ്റെ രൂപേഷ് പീതാംബരൻ എന്നൊരു പേര് ഞാൻ സമയമായിട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ ചെറിയ ആഗ്രഹം. സ്ഥിരവരുമാനം കിട്ടുന്ന ഒരു ജോലിയൊക്കെ ഉപേക്ഷിച്ച് സിനിമയാണെങ്കിൽ ജീവമായോ എന്ന് പ്രതീക്ഷിച്ച് ഒരു വലിയ നടൻ്റെ അടുത്ത് സിനിമയൊക്കെ സംസാരിച്ച് സിനിമയൊക്കെ ഓക്കെ ആയി നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രൂപേഷ് എന്ന ചെറുപ്പക്കാരൻ. പെട്ടെന്നാണ് ആ യുവ നടൻ വിളിച്ച് പറയുന്നത്, ഈ സിനിമ ഇപ്പോൾ ചെയ്താൽ ശരിയാവില്ല, ആ സിനിമയെ വിജയത്തിലെത്തിക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന്. രൂപേഷ് കലൂർ സ്റ്റാൻഡിൽ അങ്ങനെ അങ്ങ് ഇരുന്നു പോവുകയാണ്. ഒരു ബസ് വന്ന് മുന്നിലേക്ക് ചവിട്ടി നിർത്തുന്നു, ആളുകൾ ഓടിക്കൂടുന്നു, അയാൾക്ക് നാരങ്ങാവെള്ളവും മുഖത്ത് തെളിക്കാൻ സോഡയും ഒക്കെ വാങ്ങിച്ചു കൊടുക്കുന്നു. അവിടുന്ന് ഉയർത്തെഴുന്നേറ്റ് ചെയ്ത സിനിമയാണ് തീവ്രം. തീവ്രത്തിൻ്റെ സംവിധായകനായി മാത്രമല്ല തോമസ് ചാക്കോ ആയി കൂടി ഈ മനുഷ്യനെ നമുക്കറിയാം. ഇപ്പോൾ ഏറ്റവും പുതിയ സിനിമയെ ഹുഡുവിനെ പറ്റി സംസാരിക്കാനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. ഇത് നിങ്ങളിനെ അറിയാം, ഞാനൊരു വളരെ ചെറിയ സുഹൃത്ത് വലയത്തിൽ മാത്രം പറയുന്നൊരു കാര്യമായിരുന്നു. അല്ല, ഞാൻ എപ്പോഴും എന്താ പറയുക, വിഷ്ണുവിൻ്റെ ഓരോ ഇൻ്റർവ്യൂ കാണുമ്പോൾ ഇങ്ങനെ ഒരു മറ്റേ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്ന ഒരു ഇൻ്റർവ്യൂ ഉണ്ട്, എപ്പോഴും ഓരോ ആൾക്കാരുടെ കേൾക്കും ഞെട്ടാറുണ്ട് ഇവിടുത്തെ. അപ്പോൾ ഞാൻ പ്രാവശ്യം ദിലീഷ് പോത്തുണ്ട് ഞാൻ ചോദിച്ചു, ദിലീഷിനെ ഇങ്ങനെ എന്തോ പറഞ്ഞല്ലോ. അപ്പോൾ ദിലീഷ് ചോദിച്ചു, ഇത് ഇങ്ങനെ അവരറിഞ്ഞു എനിക്കറിയില്ല. ഭയങ്കര രസമാണ്. നിങ്ങൾ നിങ്ങളാ റിസേർച്ചിങ് പരിപാടി കൊള്ളാം. അയ്യോ, ഇത് മറക്കാൻ പറ്റാത്ത ദിവസം. കാരണം അന്ന് എന്താ പറയുക, രണ്ട് വാർത്തയാണ്. ഒന്ന്, ഈ സംഭവം ഞാൻ ശരിക്കും പറഞ്ഞ കലൂർ സ്റ്റേഡിയം, സ്റ്റേഡിയല്ല കലൂർ, നമ്മുടെ പള്ളി കഴിഞ്ഞിട്ടുള്ള ഒരു സിനിമ ഉണ്ടല്ലോ, അവിടെ വണ്ടി, ഞാൻ വണ്ടി ഇവിടെ പാർക്ക് ചെയ്തിട്ട് ഞാൻ ക്രോസ് ചെയ്തിരുന്നു. അപ്പോൾ കോള് പെട്ടെന്ന് വന്നപ്പോൾ, ഇപ്പം രണ്ട് കോള് വന്നു. ഒന്ന്, എൻ്റെ ഭാര്യ വിളിച്ചിട്ട് പറയാണ് പ്രഗ്നൻ്റ് ആണ്. ഓക്കെ. രണ്ടാമത്തെ കോള് ഈ പറയുന്ന നടൻ പറയണത് ഞാൻ ഈ പടം ചെയ്യുന്നില്ല. ഇത് രണ്ടും കൂടി ഒരുമിച്ച് ബാക്ക് ടു ബാക്ക് വരുന്നു. രണ്ട് സംസാരിച്ചപ്പോൾ ഞാനവിടെ ഒറ്റ ഇരിപ്പിരുന്നു. ഇരുന്നിട്ട് എനിക്ക് ആകെ തല കറങ്ങിയോടെ ഇരുന്നു. അപ്പോഴേ വണ്ടിക്ക് നിർത്തി ആൾക്കാരുടെ ബുക്ക് എടുത്ത് അപ്പുറത്ത് കൊണ്ടുപോയി നാരങ്ങ വെള്ളം ചായ ഒക്കെ വാങ്ങിച്ചത് ഒരു കോൺഷ്യസ് ആവാൻ വേണ്ടി കുറേ ടൈം എടുക്കും. പക്ഷേ എന്താ പറയുക, ഡെസ്റ്റിനി എന്ന് പറയുന്നത് പോലെ അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ച് എന്താ പറയുക, പഴയ ജോലിക്ക് കയറാം, ബാംഗ്ലൂർക്ക് പോവാം എന്നൊരു ഉദാഹരണത്തിലിരിക്കുകയായിരുന്നു. പക്ഷെ ആ സമയത്താണ് അൻവർ റഷീദ് എൻ്റെ ഒരു അടുത്ത സുഹൃത്ത്. അപ്പം അമ്പുക്ക ഈ പറയണ പോലെ പറഞ്ഞു, ആ നീ ഞാൻ ഒരാളെടുത്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ദുൽഖറിൻ്റെ അടുത്ത് കൊണ്ടുപോയി. ദുൽഖർ കേട്ടു, ഇഷ്ടപ്പെട്ടു. അപ്പം തന്നെ അങ്ങനെ ദുൽഖർ ആ സമയത്ത് ഏതൊരു പടം ഡ്രോപ്പായി, ആ ഒരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ആ ഗ്യാപ്പിൽ ഈ പടം കയറ്റി വെച്ചു. ഡെസ്റ്റിനി എന്ന് പറയുന്ന സംഭവം, ഡെസ്റ്റിനി വിശ്വാസം ഉണ്ടോ? എനിക്ക് ഡെസ്റ്റിനിയിൽ മാത്രമേ വിശ്വാസമുള്ളൂ, വേറെ ഒന്നിനും വിശ്വാസമില്ല. കാരണം ഡെസ്റ്റിനി എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പം അതിൽ ഞാൻ സ്പിരിച്വലായിട്ട് കാണുന്നൊരു സംഭവമല്ല, പക്ഷേ നമ്മൾ ചില കാര്യങ്ങൾ നടക്കാറുണ്ടാവുന്ന വെച്ചാൽ വേറെ നല്ലതിനാന്ന് പറയുന്ന ഒരു വലിയൊരു ഫാക്ട് ഉണ്ട്. അപ്പം ഞാൻ അത് സയൻസിൽ ഞാൻ കുറച്ച് കൂടുതൽ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ചിലപ്പോൾ എന്താ പറയുക, ഇത് ഓൾറെഡി ഇപ്പം ഞാൻ ഭയങ്കര പിരികട്ടായ ഒരു സാധനം ഞാൻ വായിച്ചതാണ്. അത് ആക്ച്വലി ഞാൻ കുറേ ആലോചിച്ചു. നമ്മുടെ ഈ കിയാനോ റീവ്സ് അഭിനയിച്ച മെട്രിക്സ് എന്ന സിനിമ, അത് സയൻറ്റിഫിക്കലി അതിനെ പറ്റിയിട്ട് റിസർച്ച് ചെയ്ത ആൾക്കാർ പറയുന്നത് വെച്ചാൽ, ഇപ്പം ഞാനും വിഷ്ണുവും ഒക്കെ ഇരുന്ന് ഇപ്പം സംസാരിക്കുന്നത് ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യം മനസ്സിലായി. ഇത് ഇതിൻ്റെ ഒരു റീപ്ലേ ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ ചില സാധനങ്ങൾ നമുക്ക് ഒരു മിന്നലടിക്കുന്ന ഒരു ഡേജാബു എന്നൊക്കെ പറയില്ലേ. അപ്പോൾ ഇത് മെട്രിക്സ് ആയിട്ട് താരതമ്യപ്പെടുത്തിയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ കുറേ നാളത് വായിച്ചപ്പോൾ ഞാൻ ഭയങ്കര വിശ്വസിച്ചു പോയി, അവൻ സത്യമായിരിക്കും പറയാൻ. അപ്പോൾ ഡെസ്റ്റിനി അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഈ പറയുന്നതൊക്കെ സംഭവിക്കാവുന്നതൊക്കെ ഡെസ്റ്റിനി. കാരണം ഞാൻ സ്ഫടികത്തിൽ പണ്ട് അഭിനയിച്ചു എന്ന് സത്യം, പക്ഷെ അതിനുശേഷം വീട്ടിൽ വിട്ടില്ല. അപ്പം അതിനുശേഷം പിന്നെ എനിക്ക് പിന്നീട് വളർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ഇൻട്രസ്റ്റ് എഴുത്തിലോട്ടും സംവിധാനത്തിലോട്ടും മാറി. അപ്പം ഞാൻ എനിക്ക് തോന്നുന്നു, ഞാൻ ഡെല്ലിലൊക്കെ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ കോർപ്പറേറ്റ് വീഡിയോസ് ഇഷ്ടംപോലെ ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ഈ പോസ്റ്റ് പ്രൊഡക്ഷനിൽ ഉള്ള വിവരം കുറച്ച് കൂടുതലായതുകൊണ്ട്, കാരണം പോസ്റ്റ് പ്രൊഡക്ഷനിലാണ് മെയിനായിട്ട് അവിടെ ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ഒരു ധൈര്യത്തിലാണ് സിനിമ സംവിധാനം ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി തിരിച്ചത്. അപ്പോൾ ഞാൻ പറയാൻ വന്ന കാര്യം വേറൊന്നുമല്ല, അപ്പോൾ ശരിക്കും ഞാൻ എൻ്റെ ജോലിക്ക് തിരിച്ച് പോകാമെന്ന് തന്നെ തീരുമാനിച്ചിരിക്കുമ്പോൾ എന്നോട് ഷൈജു കാലത്ത് എൻ്റെ അടുത്ത സുഹൃത്താണ് പറഞ്ഞു. ഞങ്ങൾ ആ സമയത്ത് ആഷിഖ് ബു, ഷൈജു കാലത്ത്, സമീർ താഹിർ എല്ലാവരും ഒറ്റ സർക്കിളാണ്.
വന്ന് ഷൈജു എന്നോട് പറഞ്ഞു, ഞാൻ പണ്ട് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു, പിന്നെ സിനിമ എന്ന് പറഞ്ഞ് പോകുന്നു, എന്നിട്ട് ഈ പറയുന്നത് പോലെ ഒരു സിനിമയും നടക്കാണ്ടായപ്പോൾ ഞാൻ തിരിച്ച് കല്യാണ വീഡിയോ ഷൂട്ട് ചെയ്യാൻ പോകുന്നു പറഞ്ഞു. പക്ഷെ നടന്നില്ല, തിരിച്ച് ഇതിലോട്ട് നമ്മൾ സക്ക് ചെയ്ത് നമ്മൾ അവസാനം ഇങ്ങനെ ഇപ്പൊ ഷൈജുന്റെ പേരെടുത്ത ഒരാളാണ്. അപ്പൊ എന്ന് പറയുന്നത് അങ്ങനെ ഡെസ്റ്റിനി എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പൊ ഇതേപോലെ തന്നെ എത്രയോ ആൾക്കാർ ഒരവസരത്തിന് വേണ്ടി എല്ലാം ജോലി ഇട്ട് എറിഞ്ഞിട്ട് ഇറങ്ങി നടക്കുന്നുണ്ട്, ഇപ്പോഴും ഒരു അവസരം കിട്ടിയിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതെല്ലാം തലയിലെഴുത്താം. അപ്പോൾ ഇതേ ഒരു കാര്യം കൂടി പറയാം. അതായത് അലൻസിയാറിനെ പണ്ട് ഞാൻ ഗപ്പിയുടെ സെറ്റിൽ വെച്ചിട്ട് ഞാൻ ഒരു ദിവസം ചേട്ടനോട് ചോദിച്ചു, ചേട്ടാ നിങ്ങൾ എന്തിനാ ഇത്രയും ലേറ്റ് ആയത്, എന്തുകൊണ്ട് നേരത്തെ അഭിനയിച്ചു തുടങ്ങിയില്ല? അപ്പൊ മൂപ്പറിനിടാ ഞാൻ 18-ാമത്തെ വയസ്സ് ചാൻസ് ചോദിച്ചതാ, ആരും എനിക്ക് ചാൻസ് തരണ്ടേ, 52-ാമത്തെ വയസ്സിലാണ് ചാൻസ് കിട്ടി, മൂപ്പർ പ്രശസ്തനായത്. അപ്പൊ ഇതെല്ലാതും ആ ഒരു സമയത്തിൽ ഫോൾ ഇൻ പ്ലേസ് ആകുമ്പോഴേ നടക്കുള്ളൂ എന്ന് പറയും. അതിനെയാണ് ഞാൻ ഡെസ്റ്റിനി എന്ന് പറയുന്നത്. ശ്രമിച്ചുകൊണ്ടിരിക്കാൻ നടക്കും, അപ്പൊ നടക്കും. പലരുടെ പൊടു എങ്ങനെ സംഭവിച്ചു? 10 ലക്ഷം രൂപ 9 ദിവസം ഷൂട്ട്. അല്ല ശരിക്കും പറഞ്ഞു എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. കാരണം അനുഷ് മോഹൻ എൻ്റെ അടുത്ത സുഹൃത്താണ്. അപ്പം അനുഷ് പണ്ട് എനിക്ക് തോന്നുന്നു മെക്സിക്കൻ ഭാരതത്തിന് ശേഷം മൂപ്പര് എന്നെ വെച്ചിട്ടും പിന്നെ വേറെ രണ്ടുമൂന്ന് ആക്ടേഴ്സിനെ വെച്ചിട്ട് ചെറിയൊരു പരിപാടി പ്ലാൻ ചെയ്തു, നടന്നില്ല പല കാരണങ്ങളും കൊണ്ട്. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് മൂപ്പര് അപ്പോൾ ശ്രമങ്ങൾ നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ അനുഷിന് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതി. അപ്പം ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുന്നില്ല, കാരണം മാർക്കറ്റ് വാല്യൂ ഇല്ലെങ്കിൽ ഒരു പ്രൊഡ്യൂസർമാരും കാശെടുക്കാൻ പോകുന്നില്ല. അപ്പം ഞാൻ പറഞ്ഞു നിങ്ങളെന്താ പറയുക, ഞാൻ സ്ക്രിപ്റ്റ് എഴുതി തരാം, ഒരു പ്രോമിനൻ്റ് ആയിട്ടുള്ള ഏതെങ്കിലും നടൻ്റെ അടുത്ത് പോയി സ്ക്രിപ്റ്റ് ഉറപ്പിച്ച് ചെയ്തിട്ട് നടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല കാര്യം എന്ന് പറയും. അപ്പം ആ ഒരു ഏകദേശം നടക്കും എന്ന അവസ്ഥയിലിരിക്കുമ്പോഴാണ് ലോക്ക്ഡൗൺ വന്നിട്ട്, മറ്റേ COVID-19 വന്നിട്ട് ലോക്ക്ഡൗൺ ആയത്. അപ്പം അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ പറയുന്ന പോലെ നമുക്കൊരു വേറൊരു പടം ചെയ്യാമെന്ന് പറയുമ്പോൾ ഒരു എനിക്കൊരു ഷോർട്ട് സ്റ്റോറി എനിക്ക് അയച്ചു തന്നു. അപ്പം എനിക്ക് ഭയങ്കര അപ്പീലിംഗ് ആയിട്ട് തോന്നി. അപ്പം നമുക്ക് ചെയ്യാമെന്ന് പറഞ്ഞു ഞാൻ ചെയ്യാം. അപ്പം ഞാൻ അപ്പം ചോദിച്ചു പ്രൊഡ്യൂസർ വേണ്ടേ, ഫണ്ട് വേണ്ടേ, അതൊക്കെ എങ്ങനെയെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവർ ഷൂട്ടിംഗ് ഡേ പ്ലാൻ ചെയ്തു. ഞാൻ ഫസ്റ്റ് ഡേ ഇവിടെ ചെല്ലുമ്പോൾ ഞാൻ ആകെ കാണുന്ന ഒരു ക്യാമറ മാത്രമേ ഉള്ളൂ, ഒരു ഒരു 10-15 പേരുണ്ട്, ഒരു ക്യാമറയുണ്ട്, പിന്നെ ചിത്രാഞ്ജലി സ്റ്റുഡിയോയിൽ പോലീസ് സ്റ്റേഷൻ ഉണ്ടായിരുന്നു. അപ്പം ഇത് മാത്രമേ ഉള്ളൂ അവിടെ. അപ്പം എനിക്ക് കണ്ടപ്പോൾ ആകെ പേടിയായി. കാരണം നമ്മൾ കണ്ടു പരിചയിക്കുന്ന മറ്റേ ഷൂട്ടെന്ന് പറഞ്ഞാൽ ഇപ്പം ചെറിയ ഷോർട്ട് ഫിലിം ആണെങ്കിൽ പോലും ഒരു മിനി ഒന്നും ഇല്ല. അപ്പം ഞാൻ എന്താണ് ഒരു കാഴ്ച വയ്ക്കാൻ വേണ്ടി പേടിയായി. പക്ഷെ ഞാൻ എന്നിട്ട് എൻ്റെ സാധനം എടുക്കുന്നതിന് മുമ്പേ തന്നെ കുറേ സീൻസ് ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ആ സമയത്ത് ഇതിൻ്റെ എഡിറ്റർ ശരത്ത് അവിടെ വരേണ്ട ആവശ്യമുണ്ടായി. ഇപ്പം മൂപ്പര് ലാപ്ടോപ്പിൽ ഇതെല്ലാം കട്ട് ചെയ്തിട്ട് ഒന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഞാൻ ചോദിച്ചതല്ല, ഞാൻ സാധാരണഗതിയിൽ വേറൊരാളുടെ പടത്തിൽ അഭിനയിക്കാൻ വേണ്ടി പോകുമ്പോൾ, അത് മെക്സിക്കൻ ഭാരത ആയിക്കോട്ടെ, കുഞ്ഞലന്തോ ആയിക്കോട്ടെ, ഏത് സിനിമ, ഞാൻ മോണിറ്റർ പോയി നോക്കില്ല, ഞാൻ ആ ഏരിയയിലോട്ടേ പോയില്ല. കാരണം എന്താ വേറെ ഒന്നല്ല, ഞാൻ വിശ്വസിക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ ആ ഒരു സംവിധായകന് ആ ഒരു പെർസ്പെക്റ്റീവ് ഉണ്ട്. അപ്പം നമ്മൾ അയാളെ വിശ്വസിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിൽ കയറി ഇടപെടാൻ പാടില്ല. അപ്പം ഞാൻ ആ ഏരിയയിലോട്ടേ പോകാറില്ല. പക്ഷേ എന്നെ പിടിച്ച് വലിച്ചിരുത്തി കാണിച്ചപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ഞാൻ നോട്ടിപ്പോയി ഇവർക്ക് ഞാൻ ചെയ്യാം. എനിക്ക് അന്നൊരു കാര്യം മനസ്സിലായത്, കാരണം ശരിക്കും പറഞ്ഞാൽ നമുക്ക് അത്രയും പാഷൻ, നമുക്ക് ഇതിൻ്റെ ഒരു ടെക്നോളജി ഇങ്ങനെ ബിഹൈൻഡ് ദ സീൻ ഇങ്ങനെ ഒരു സാധനം ഷൂട്ട് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ ഇൻകോപ്പറേറ്റ് ചെയ്യാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഈ യൂണിറ്റും വേണ്ട, ഒന്നും വേണ്ട. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ പിന്നീട് ഞാൻ ഹൊടു വലിയ സ്ക്രീനിൽ എരിക്സ് ഫ്ലെക്സിൽ പ്രിവ്യൂ ഷോ ഉണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ കണ്ടപ്പോഴാണ് ഒരു ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു തിയേറ്ററിൽ കാണിക്കാൻ പറ്റുന്ന ഒരു സിനിമയായിട്ട് തന്നെയാണ് ഷൂട്ട് ചെയ്തത്. സൗണ്ട് ഡിസൈൻ ആയിക്കോട്ടെ, മ്യൂസിക് ആയിക്കോട്ടെ, എല്ലാ രീതിയിലും മുന്നിൽ നിൽക്കുക എന്ന് പറയുമല്ലോ. അപ്പം എനിക്ക് പിന്നീട് ഞാൻ തിരിച്ച് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോൾ പഴയ കാലത്തോട് ഞാൻ പോയി. കാരണം സ്പടികത്തിൻ്റെ സമയം നമ്മൾ അവിടെ യൂണിറ്റ് വണ്ടിയൊക്കെ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞാൽ ആൾക്കാർ 150 പേരുണ്ട്. പക്ഷെ ആ സമയത്ത് ശരിക്കും പറഞ്ഞ് ഷൂട്ട് ചെയ്യുമ്പോൾ ഒരു ക്യാമറ മാത്രം ഉണ്ടായിരുന്നുള്ളൂ, മോണിറ്റർ പോലും ഉണ്ടായിരുന്നില്ല. 93-92 ഞങ്ങൾ സ്പടികം ഷൂട്ടിംഗ് തുടങ്ങിയത്, സോറി 93-95 റിലീസായത്. അപ്പം 93 ഞാൻ നോക്കുമ്പോൾ എസ് കുമാർ എന്ന് പറയുന്ന, അന്ന് ആദ്യം ജെ വില്യംസ് ആയിരുന്നു, പിന്നെ എസ് കുമാർ ആയിരുന്നു. അപ്പോൾ കുമാരങ്ങൾ ഉള്ള സമയത്ത് മൂപ്പര് ക്യാമറ പിന്നെയും നിൽക്കും, തൊട്ടടുത്ത് ഡയറക്ടർ നിൽക്കും, ആക്ഷനും പറയും, കട്ട് പറയും, ഈ ഒരു അവസ്ഥയാണ്. അപ്പം അന്ന് മോണിറ്ററില്ല, ഒന്നുമില്ല. അപ്പം ഡയറക്ടറിൻ്റെ വിശ്വാസം ക്യാമറമാനാണ്. കാരണം ഡി ഒ പി പറയാണ് ഓക്കെ എന്ന് പറഞ്ഞാൽ മാത്രമേ ആ ഷോട്ട് അല്ലെങ്കിൽ ആ സീൻ ഓക്കെ ആവുള്ളൂ. അപ്പോൾ മനസ്സിലായി. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇങ്ങോട്ട് വന്ന് നിൽക്കുമ്പോൾ അപ്പം നമുക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. അറ്റ്ലീസ്റ്റ് നമുക്ക് ഇപ്പോഴത്തെ ഒരു ചെറിയ ക്യാമറ ആണെങ്കിൽ, മിററർലെസ് ക്യാമറ ആണെങ്കിൽ പോലും റീപ്ലേ ചെയ്ത് നോക്കാം. അന്ധ കാലത്ത് ഷൂട്ട് ചെയ്ത് ഈ സാധനം നേരെ ചെന്നൈക്ക് പോയിട്ട് ടെലിസിനിയായിട്ട് തിരിച്ച് വന്നാൽ മാത്രമേ എനിക്ക് കാണാൻ പോലും പറ്റുള്ളൂ. അപ്പോൾ ഞാൻ അപ്പോൾ അങ്ങനത്തെ ഒരു കാലത്ത് നമ്മൾ വന്നപ്പോൾ നമ്മൾ അങ്ങനെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ നമ്മൾ ഇതിൻ്റെ ഒരു ബാക്ക് എൻഡ് പ്രോസസ്സ് നന്നായി അറിഞ്ഞിരിക്കണം എന്ന് ഭയങ്കര പോകുന്നുണ്ട്. കാരണം ഇതിൻ്റെ ഒരു സിനിമാട്ടോഗ്രഫർ ശ്യാമമ്പാടി വളരെ കഴിവുള്ളവരാണ്. കാരണം വെച്ചാൽ അതെന്ന് പറഞ്ഞാൽ മൂപ്പര് ഈ പറഞ്ഞ പോലെ തന്നെ കല്യാണ വീഡിയോ, ചെറിയ ഷോർട്ട് ഫിലിംസ് ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നുള്ളൂ. പക്ഷേ വർക്ക് വൈസ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പെക്കബിൾ വർക്ക് എന്ന് പറയില്ലേ, ഉഗ്രം വർക്കാണ്. അപ്പോൾ ഇതേപോലെ തന്നെ അനുഷ് ഉറുമിയിലത്തെ അസിസ്റ്റൻറ്റ് ഡയറക്ടർ എടുത്തോട്ട് ആ അവിടം തൊട്ട് തുടങ്ങിയത്, ഉറുമി താന്തോന്നി. അപ്പോൾ എങ്ങനെയാണ് സിനിമ സംവിധാനം ചെയ്യേണ്ടത് എന്നുള്ള പരിപാടിയും അനുഷ് മോഹൻ നന്നായിട്ട് അറിയാം.
അപ്പം ഞാൻ പറഞ്ഞാൽ വെച്ചാൽ ചെറിയ സിനിമയാണ് സംഭവം, എനിക്കിപ്പോഴും അറിയില്ല ഇങ്ങനെ 1,000,000 രൂപ കൊണ്ട് തീർന്നു. കാരണം ഇതൊരു കളക്റ്റീവായിട്ട് ഞങ്ങൾ എല്ലാവരും കൂടെ ചേർന്ന് നമ്മൾ ഈ സിനിമ ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇറങ്ങി തിരിച്ചപ്പോഴാണ് ആ ഒരു എക്സ്പെൻസാണ് ഈ പറഞ്ഞ 1,000,000 ഉള്ളിലായുള്ളു. പക്ഷേ എൻഡ് ഓഫ് ദ ഡേ എല്ലാവർക്കും പണി അറിയായിരുന്നു. ഇപ്പം പണി അറിയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മൊബൈൽ ഐഫോൺ പറഞ്ഞ അവസ്ഥയാണ്. ഇപ്പം സത്യം പറഞ്ഞാൽ വന്ന് വന്നപ്പോൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ഈ ഭയങ്കര ടെക്നോളജിനെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് ഇപ്പോൾ ഏതൊരു അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഒരു സാംസങ്ങിൻ്റെ ഫോണാണെങ്കിൽ നമുക്ക് സിനിമ ഷൂട്ട് ചെയ്യാൻ പറ്റും. കാരണം ഞാനിപ്പോൾ ഇന്നാളൊരു ഫോൺ വാങ്ങിച്ചപ്പോൾ അതിൽ 8K റെസൊല്യൂഷനിൽ വീഡിയോ റെക്കോർഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ 8K എന്ന് പറയുമ്പോൾ ആൾക്കാർ ഇവിടെ ഇവിടെ പ്രൊജക്ട് ചെയ്യാൻ, ആ പ്രൊജക്ഷൻ അല്ല നമ്മൾ ഈ സാധനം ഷൂട്ട് ചെയ്തിട്ട് നമ്മൾ ഇൻ കേസ് അതിൽ കളേഴ്സ് ആയിക്കോട്ടെ അല്ലെങ്കിൽ CG ആയിക്കോട്ടെ ഇത് ഇൻകോപ്പറേറ്റ് ചെയ്ത് എന്നിട്ട് ഔട്ട് എടുക്കുമ്പോൾ ചിലപ്പോൾ 1080p അല്ലെങ്കിൽ 2K. പക്ഷേ ഈ ടെക്നോളജി ഭയങ്കരമായിട്ട് വളർന്നുകൊണ്ടിരിക്കുക, അഡ്വാൻസ് ആയിക്കൊണ്ടിരിക്കുക. പക്ഷേ ഇത് വെറുതെ അഡ്വാൻസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ ഞാൻ സ്ഥിരം കാണുന്ന ഒരു ഇഷ്യൂ എന്ന് പറയുമ്പോൾ പുതിയ ചെറുപ്പക്കാർ ആ ഈ ക്യാമറയിലാണ് ഈ സിനിമ ഷൂട്ട് ചെയ്തത് അപ്പോൾ ഈ ക്യാമറ ഷൂട്ട് ചെയ്യാം, നടക്കില്ല. ഇതിൻ്റെ ലൈറ്റപ്പ് ചെയ്യുന്നൊരു പരിപാടിയുണ്ട്, കാര്യങ്ങൾ നമ്മൾ ചില ഇൻ്റർവ്യൂസ് കാണാറില്ലേ, ലൈറ്റപ്പ് ചെയ്യുമ്പോൾ തന്നെ സിനിമയെ പോലെ ഇരിക്കുന്നു. അപ്പോൾ എന്ന് പറയുന്ന ലൈറ്റിംഗ് പ്രോസസ്സ് ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അപ്പം അങ്ങനെ ചെറിയ ചെറിയ ആർട്ടായിക്കോട്ടെ കോസ്റ്റ്യൂം ആയിക്കോട്ടെ അങ്ങനത്തെ എല്ലാത്തിനും ഓരോരോ എവിഡൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു സാധനങ്ങളെല്ലാം വെച്ചിട്ട് വേണം ഒരു സിനിമ ചെയ്യാൻ എന്നെനിക്ക് മനസ്സിലായി. ഈസി, അത് എനിക്കൊരു ഭയങ്കര ലേണിംഗ് കർവാണ്. അപ്പം നമുക്ക് ശരിക്കും പറഞ്ഞ സിനിമ ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ വലിയൊരു സന്നാഹത്തിൻ്റെ ആവശ്യമില്ല, ക്വാളിറ്റി കോംപ്രമൈസ് ചെയ്യാൻ പറ്റാണ്ട് ഷൂട്ട് ചെയ്യാനും പറ്റും എന്ന് തെളിയിക്കുന്ന സിനിമയാണ് ഒടുവിൽ ഫസ്റ്റ് ഇനീഷ്യൽ സീനിൽ തന്നെ ക്യാമറ മൂവ് ചെയ്തിട്ട് എല്ലാ പോലീസ് ഓഫീസേഴ്സിൻ്റെ അടുത്തും പോയിട്ട് ക്യാമറ മൂവ് ചെയ്യും. അപ്പോൾ അവർ തന്നെ ഒരേ കാര്യത്തിന് മീൻസ് ഒരു കേസിന് പല പേഴ്സ്പെക്റ്റീവ്സ് അവർ പറഞ്ഞുകൊണ്ടിരിക്കും, ഇത് ഇവരിങ്ങനെ എഫക്റ്റ് ചെയ്യണു, ഇത് ഇങ്ങനെ എഫക്റ്റ് ചെയ്യണു. അപ്പോൾ നമുക്ക് ആ ക്യാമറ മൂവ്മെൻറ്റ്സിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഏത് പോലീസുകാരന് അവരുടെ ഒരു റിയാക്ഷൻ അല്ലെങ്കിൽ അവരുടെ സെൻസിറ്റിവിറ്റി ഉണ്ടല്ലോ. ഇയാൾ ഇത്ര ഓവർ റിയാക്ട് ചെയ്യും, ഇയാൾ ഭയങ്കര വയലൻ്റ് ആയിരിക്കും, ഇയാൾ ഭയങ്കര ഡിസ്റ്റർബിങ് ആയിരിക്കും, ഇയാൾക്ക് ഇത് ബോദർ ചെയ്യുന്നൊന്നുമില്ല, ഇയാൾക്ക് ഇത് കുറച്ച് പേടിയുള്ളതാണ്. അത് ഫസ്റ്റ് ആ ഒരു ഇനീഷ്യൽ മൊമെൻറ്റിൽ തന്നെ ഇപ്പോൾ അതിൽ ലേഡി പോലീസ് ഓഫീസർ കുറച്ചുകൂടി മനുഷ്യത്വമൊക്കെ ഉള്ള ഒരാളാണ്, ഇത് ആ ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ മനസ്സിലാക്കും. അത് അത് അല്ലാതെ തന്നെ ഷൂട്ട് ചെയ്യണമെങ്കിൽ കുറേ സീൻസും പോവും. ഇൻ ടേംസ് അത് കുറച്ചുകൂടി ബ്രില്ലിയൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയത് ആ ഫസ്റ്റ് ക്യാമറ മൂവ്മെന്റിൽ എല്ലാവരും ഒപ്പി എടുക്കണത് നൈസായിരുന്നു. ഞാനത് അത് അത് ഷൂട്ട് ചെയ്യുമ്പോൾ ഞാനവിടെ ഉണ്ടായിരുന്നു, കണ്ണുകൊണ്ടും കയറുന്നു. അപ്പം നമുക്ക് അവിടെ അടുത്ത് സറൗണ്ടിങ്സ് നിൽക്കാൻ പറ്റില്ല, കാരണം സിംഗിൾ ഷോട്ടാണ്. അപ്പം നമ്മൾ സാധാരണ ഷൂട്ട് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഇപ്പോൾ ഒരു സാധാരണ ഒരു മലയാള സിനിമയിൽ ഏത് സിനിമയിലും ഷൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ മറ്റേ ചെന്നൈയിൽ നിന്ന് മറ്റേ സ്റ്റഡി ക്യാം ഓപ്പറേറ്റർ സ്റ്റഡി ക്യാം എന്ന് പറഞ്ഞ പരിപാടിയുണ്ട്. ഇത് ഈ മനുഷ്യൻ ഒരു ഗിംബലിൽ എന്താ പറയുക സോണി A7S3 ഷൂട്ട് ചെയ്തത്. ഇപ്പോൾ ഗിംബലിൽ ഈ സാധനം വെച്ചിട്ട് മൂപ്പര് എന്താ പറയുക വെച്ചിട്ടാണ് മൊത്തം കൈ പിടിച്ചിട്ടാണ് ഇതെല്ലാം ഷൂട്ട് ചെയ്തത്. അപ്പോൾ ഈ ഒരു സിംഗിൾ മൂവ്മെൻറ്റ് കാണുമ്പോൾ എനിക്ക് ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു പിന്നെയും പാളുവോ, കാരണം ഉള്ളിലത്തെ സംവിധായകൻ അറിയാതെ ചിന്തിക്കുന്ന അവസ്ഥയാണ്, പാളുവോ പാളുവോ തെറ്റോ തെറ്റോ. പക്ഷേ അതിൻ്റെ ഔട്ട് ഞാൻ ഇപ്പോൾ കാണുമ്പോൾ സീംലെസ്ലി ഭയങ്കര സ്മൂത്തായിട്ടാണ് ചമ്പാടി ഷൂട്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇത് ഭയങ്കര ഇൻ ടേംസ് ഓഫ് അപ്രോച്ച്. അപ്പോൾ ഇത് അനുഷിന് ഭയങ്കര ആഗ്രഹമായിരുന്നു, ഇത് വേണമെങ്കിൽ അനുഷിന് സിമ്പിളായിട്ട് ഇത് സീൻ ഒരു 10 ഷോട്ടായിട്ട് ബ്രേക്ക് ചെയ്ത് ചെയ്യുന്നതായിരുന്നു. പക്ഷേ ഇത് അനുഷിന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു. ഇങ്ങനെ ഇപ്പോഴും അവർ തമ്മിൽ കോൺവെർസേഷൻ ഞാൻ മാറുന്നതും കേട്ടിട്ടുണ്ട്, സിംഗിൾ ഷോട്ടാണ് വേണ്ടത് പക്ഷേ നമുക്ക്. അപ്പോൾ ശ്യാമാമ്പാടി പറഞ്ഞാൽ അളിയ നമുക്ക് ചെയ്ത് നോക്കാം, പാള് കാണുന്നുണ്ടെങ്കിൽ ഷോർട്ടായിട്ട് ബ്രേക്ക് ചെയ്യാം ചെയ്ത് നോക്കാം. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു രണ്ട് ടേക്കാണ്, രണ്ട് ടേക്കിൽ സാധനം കിട്ടി. അപ്പോൾ ഈ പറയുന്ന പെർഫോമൻസ് ഈ പറയുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ടാക്ട്ഫുൾ ആവണം, അതേപോലെ ശ്യാമമ്പാടി പിടിക്കണം. അപ്പോൾ ഇതിന് വേറെ സംഭവം എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ എക്സ്പീരിയൻസ്ഡ് ആക്ടേഴ്സ് ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഇപ്പോൾ ക്യാമറ എൻ്റെ മുമ്പിൽ നിന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക, അപ്പോൾ ഞാൻ പറഞ്ഞ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞിട്ട് ഈ സാധനം പോയി വരുമ്പോൾ അവർക്ക് അവിടെ ഏകദേശം ഒരു ടൈമിംഗ് അറിയാൻ പറ്റും. അവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഈ ഡയലോഗ് പറഞ്ഞ് തുടങ്ങുമ്പോഴേക്കും ഇവിടെ നിന്ന് ക്യാപ്ചർ ചെയ്ത് കൊണ്ടു. ഇതിൽ അഭിനയിച്ച എല്ലാം പുതിയ ആക്ടേഴ്സാണ്, എനിക്ക് പറഞ്ഞാൽ ഞാൻ മാത്രം എക്സ്പീരിയൻസ് ആയിട്ടുള്ള ആക്ടർ, വലിയ എക്സ്പീരിയൻസ് ആണ്, പക്ഷെ എന്നാലും ഒരു നോ കുറച്ചെങ്കിലും എക്സ്പീരിയൻസ് എനിക്കായിരിക്കും. പക്ഷേ ഇവർ ഇത് എന്താ പറയുക പറഞ്ഞു കൊടുത്തിട്ട് ഇവർ കറക്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ എന്നാലും അതിൻ്റെ ചെറിയൊരു പോയിന്റ് വെച്ചിട്ട് എന്താ പറയുക എന്തോ ക്യാമറ വരാൻ വേണ്ടി കാത്തിരുന്നു എന്ന് പറഞ്ഞ കുറേ കോമൻസ് ഞാൻ കണ്ടു. അപ്പോൾ പക്ഷേ എന്നിട്ട് പോലും അത് കുറേയൊക്കെ സീനിയസ്ലി എന്താ പറയുക ആക്ടേഴ്സും എല്ലാം കറക്റ്റ് ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞാൽ അതിന് ഫുൾ ക്രെഡിറ്റ് പോകേണ്ടത് ശ്യാമമ്പാടിക്കും അതിൻ്റെ ഡയറക്ടർ അനുഷ് മോഹനാണ്. കാരണം ഞാനാണെങ്കിൽ ചെയ്യില്ല, ഞാൻ രണ്ട് സിനിമ സംവിധാനം ചെയ്തതാണ്. എന്നാലും എനിക്ക് ഭയങ്കര പേടിയാണ്, കാരണം പാളുമോ എന്നുള്ളൊരു പേടി എപ്പോഴും എല്ലാവർക്കും ഉണ്ടാവും. പക്ഷേ ഇവരുടെ ഒരു കോൺഫിഡൻസ് ഒന്നും ഇല്ല നോക്കാം. അപ്പോൾ രണ്ടാമത്തെ ടേക്കിലാണ് ഈ സാധനം ശരിയായി വന്നത്. മനുഷ്യർ പറഞ്ഞത് മതി ഞാൻ ഹാപ്പിയാന്ന് പറഞ്ഞു. സി ഡയറക്ടർ കപ്പിത്താൻ ഹാപ്പി എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് വേറെ കളിയൊന്നുമില്ല. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും പറഞ്ഞു ഇപ്പോൾ അനുഷ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഓക്കെ ഫൈൻ, ആർക്കും അഭിപ്രായം പറയില്ലല്ലോ. ആക്ച്വലി പ്രോപ്പർ OTT വ്യൂവിങ്ങിന് വേണ്ടിയിട്ട് ഉള്ള സാധാരണ ഇൻ ടേംസ് ഓഫ് അതിൻ്റെ മെറ്റീരിയൽ ഇപ്പോൾ എനിക്ക് തോന്നുന്നു സാധാരണ OTT പെട്ടെന്ന് പറഞ്ഞിട്ട് ഈ സ്ട്രോങ് ആയിട്ടുള്ള ബിസി ലാംഗ്വേജ് ഉപയോഗിക്കുമ്പോഴൊക്കെ
അത് അതിനെന്തെങ്കിലും ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്ലിപ്പ് പോയിട്ട് വൈറലാവാൻ വേണ്ടിയിട്ടൊക്കെയാണ് ചെയ്യുന്നത് പോലെ പർപ്പസ്ഫുള്ളി എനിക്ക് പല സിനിമകളും തോന്നിയിട്ടുണ്ട്. പ്രോബ്ലി മലയാളമല്ല, അതർ ലാംഗ്വേജസ്, ഇപ്പോൾ ഹിന്ദിയിലൊക്കെ അത് അങ്ങനെയായിട്ട് യൂസ് ചെയ്യുന്നതാണ്. പക്ഷേ ഇവിടെ വരുന്ന സമയത്ത് ആ സാഹചര്യത്തിന് ഏറ്റവും നന്നായിട്ടാണ് ആ ഭാഷ അങ്ങനെ ഉപയോഗിക്കാനേ പറ്റുള്ളൂ. അതിലെ അവസാനത്തെ ഒരു 15 മിനിറ്റ്സ് വളരെ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ്, ആ ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് ആ സീൻസ്. അപ്പോൾ അതൊക്കെ OTT-യിലല്ലേ നമുക്ക് കാണിക്കാൻ പറ്റുള്ളൂ, അതായത് ഒരു തിയേറ്ററിൽ. അത് പിന്നെ അല്ലെങ്കിൽ എയർ റേറ്റഡ് ഒക്കെ ആയിട്ട് കാണിക്കേണ്ടി വരുമായിരിക്കും ഞാൻ വിചാരിക്കുന്നത്. ഭയങ്കര നമുക്ക് ഭയങ്കര മൂവിംഗ് ആണ് ആ ലാസ്റ്റ് 15 മിനിറ്റ്സ്. എന്താ പറയുക, വിഷ്ണു പറഞ്ഞ 100% ശരിയാട്ടോ, ഞാൻ യോജിക്കുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ ഒരു സിനിമ നമ്മൾ കൺസീവ് ചെയ്യുമ്പോൾ ഇത് OTT-ക്ക് അല്ലെങ്കിൽ തിയേറ്ററിക്കൽ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഇപ്പോൾ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് വെച്ചാൽ, സി ഇപ്പോൾ ഹുഡു എന്ന് പറയുന്നത് ഇൻ ടേംസ് ഓഫ് ഭയങ്കര, വിഷ്ണു പറഞ്ഞ കറക്റ്റാണ്, ഭയങ്കര ഡിസ്റ്റർബിംഗ് ആണ് സിനിമ. വയലൻസ് എക്സ്പ്ലിസിറ്റായിട്ട് കാണിച്ചില്ലെങ്കിൽ പോലും വയലൻ്റ് ആണ് സിനിമ, അതിൽ അബ്യൂസീവ് ലാംഗ്വേജിനെക്കാട്ടും ഉപരി ഡിസ്റ്റർബിംഗ് ആണ്. പക്ഷേ എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ അത് ഭയങ്കര ഒരു പ്രൈവറ്റ് വ്യൂയിങ്ങിന് പറ്റിയ ഒരു നീഷ് ഓഡിയൻസിന് വേണ്ടിയിട്ട് ചെയ്ത സിനിമയാണ്. ഇത് അനുഷ ആദ്യമേ പ്ലാൻ ചെയ്യുമ്പോൾ തന്നെ ഇത് എന്താ പറയുക സ്ട്രിക്ട്ലി 4TT എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സെൻസർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ ഡ്യൂറേഷൻ എന്ന് പറഞ്ഞാൽ 70 മിനിറ്റ്സ്, 1 മണിക്കൂർ 10 മിനിറ്റ് അതിന് ഫീച്ചർ ഫിലിം. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ 1 മണിക്കൂർ 12 മിനിറ്റ് ഉണ്ട് ഫീച്ചർ ഫിലിം സ്പേസ് അല്ല, തിയേറ്ററിൽ ഇറക്കുന്ന കാര്യമുള്ളൂ. അതല്ല ഈ തിയേറ്റേഴ്സ് പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക 1.5 മണിക്കൂർ വേണം അങ്ങനെയൊന്നുമില്ല. സെൻസർ ബോർഡിൻ്റെ നിയമം അനുസരിച്ച് ഒരു 70 മിനിറ്റ്സ് അബവ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഫീച്ചർ ഫിലിമാണ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇറക്കാമായിരുന്നു. പക്ഷേ അപ്പോഴും അനുഷിൻ്റെ ഒരു ചിന്താഗതി എന്ന് പറയുമ്പോൾ ഇതൊരു ഭയങ്കര നീഷ് ഓഡിയൻസിന് വേണ്ടിയിട്ട്, അത് ലാർജ് ഓഡിയൻസിന് കേറ്റേണ്ട സിനിമയല്ല, ഒരു സ്പെസിഫിക് ഓഡിയൻസിന് കൊടുക്കേണ്ട സിനിമയാണ് അത്. എസ്പെഷ്യലി ഒരു പ്രൈവറ്റ് വ്യൂയിങ്ങിന് വേണ്ടി കാണേണ്ട സിനിമയും കൂടിയാണ്. മനസ്സിലായി, ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവർ ഒന്നുകിൽ ചെവിയിൽ ഫോണിൽ കാണും അല്ലെങ്കിൽ കമ്പ്യൂട്ടറിൽ കാണും ടി വി കാണും, പേഴ്സണൽ എക്സ്പീരിയൻസ്. അപ്പോൾ ആ ഒരു അങ്ങനെ വേണം ഓരോ സിനിമകൾ ജഡ്ജ് ചെയ്യാമെന്ന് ഞാൻ തീരുമാനിച്ചു. കാരണം വെച്ചാൽ ഇപ്പം എന്നോട് ഇപ്പോൾ സ്വയം ഒരു എക്സ്പീരിയൻസ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ തീവ്രം തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്ത സിനിമയാണ് അങ്ങനെ തന്നെയാണ് ചെയ്തത്. പക്ഷേ ഞാൻ ഇപ്പോൾ ആലോചിക്കുമ്പോൾ യൂട്യൂബ് റൂട്ടേഴ്സ് ഞാൻ 2nd സംവിധാനം ചെയ്ത പടം, അത് ഞാൻ ഇപ്പോൾ 2024 നിൽക്കുമ്പോൾ നമ്മളിപ്പോഴാണ് ഞാനിപ്പോഴാണ് ആ സിനിമ ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഞാൻ OTT-ക്ക് വേണ്ടി ഞാൻ ചെയ്യുള്ളൂ. കാരണം എഗെയിൻ അതൊരു നീഷ് ഓഡിയൻസിന് വേണ്ടി ഉണ്ടാക്കിയൊരു സിനിമയാണ്. അപ്പം അന്ന് എൻ്റെ തലയോടെ അത് പോയില്ല. കാരണം അന്ന് 2015 വളർന്നുമ്പോൾ ആ അന്നത്തെ ഒരു ഓളം എന്ന് പറയുമ്പോൾ ഈ ഹണി ബി കിളി പോയി ഇങ്ങനത്തെ സിനിമകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാനും ഏകദേശം ഒരു ഫൺ എൻ്റർടൈനർ എന്ന ലൈനിലാണ് ഞാൻ പിടിച്ചത്. പക്ഷേ പിന്നീട് റിലീസിന് ശേഷം എല്ലാം കഴിഞ്ഞിട്ട് കുറേ നാൾക്ക് ശേഷം ഞാൻ ആലോചിച്ചപ്പോൾ എനിക്ക് പൃഥ്വിരാജ് കാര്യം പറഞ്ഞത്, പ്രത്യേകിച്ച് അന്നൊന്നും ഊട്ടിയിട്ടില്ല. പക്ഷെ മൂപ്പർ പറഞ്ഞാൽ ഒരു പക്ഷേ ഈ മൂപ്പർക്ക് ഭയങ്കര മൂപ്പർക്ക് തീവ്രത്തിനെക്കാട്ടും കൂടുതൽ ഇഷ്ടപ്പെട്ട സിനിമയാണ് യൂട്യൂബ് റൂട്ടേഴ്സ്. അപ്പോൾ പൃഥ്വിരാജ് എന്ന് പറഞ്ഞു. പക്ഷേ ഈ സിനിമ എന്താ പറയുക 2013 ഇറങ്ങിയിരുന്നെങ്കിൽ ഇതിനെക്കാട്ടും വലിയ വിജയം കണ്ടത്, കാരണം ആ സമയത്ത് ഇവരെല്ലാം ലേബിൾ ചെയ്തൊരു സംഭവമല്ല ന്യൂ ജനറേഷൻ. യോയോ കൾച്ചറിലെ സാധനങ്ങൾ ഈസിയായിട്ട് കയറിപ്പോയനെ കുറച്ച് മാറിയത് കൊണ്ടാണ് അപ്പോഴേ ആൾക്ക് ടേസ്റ്റ് മാറി. പക്ഷെ ഇപ്പം എന്നോട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് പൃഥ്വിരാജ് പറഞ്ഞ 100% ശരിയാണ്. പക്ഷെ ഞാൻ എന്നോട് ഇപ്പം ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനത്തെ സബ്ജക്ട്സ് ശരിക്കും പറഞ്ഞാൽ OTT പ്ലാറ്റ്ഫോമിന് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണം, മനസ്സിലായി, തിയേറ്ററിൽ റിലീസ് അല്ലാണ്ട് എക്സ്ക്ലൂസീവായിട്ട് ചെയ്യണം. കാരണം അതിൻ്റെ ഒരു ഓഡിയൻസ് നമുക്കൊരു പിടി കയ്യിൽ നിൽക്കുന്ന ഒരു കുറച്ച് ചെറിയൊരു ഓഡിയൻസ് മാത്രമേ ഉള്ളൂ, ഒരു ലാർജ് ഓഡിയൻസിന് ഒരിക്കലും അങ്ങനത്തെ സിനിമ വർക്കാവില്ല. അപ്പം എന്ന് പറയുന്ന പോലെ ഹുഡും അതേപോലെയാണ്. അപ്പോൾ നമ്മൾ എനിക്ക് തോന്നുന്നു വെച്ചാൽ ഇപ്പോൾ പൃഥ്വിരാജ് തന്നെ പണ്ട് ഇൻ്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, നമ്മളൊരു സ്ക്രിപ്റ്റ് കിട്ടുമ്പോൾ നമ്മൾ ആദ്യമേ ഡിസൈഡ് ചെയ്യണം വെതർ ഇറ്റ് ഹാസ് ടു ബി OTT ഓർ തിയേറ്ററിക്കൽ എന്ന് പറഞ്ഞ സംഭവം ആദ്യമേ തന്നെ ഡിസൈഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ 100% ശരിയാണ്. കാരണം ഇപ്പോൾ ഞാൻ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ എന്നല്ല, എനിക്ക് തോന്നുന്നു വെച്ചാൽ എൻ്റെ എന്താ പറയുക കൂടെ ഉള്ള എല്ലാ ഫിലിം മേക്കേഴ്സും ഇപ്പം അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി. ഒരു സ്ക്രിപ്റ്റ് വെക്കുമ്പോൾ തന്നെ നമ്മൾ ആലോചിക്കും ഇത് തിയേറ്ററിന് വേണ്ടി ചെയ്യണം. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ ബിഗ് ടിക്കറ്റ് സിനിമ അതുണ്ട് ഇല്ല എന്നല്ല പറഞ്ഞത്, പക്ഷേ എല്ലാ സിനിമയും ബിഗ് ടിക്കറ്റ് സിനിമയും ആവാൻ പറ്റില്ല. ഇപ്പം ഞാനിപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ രോമാഞ്ചം എന്ന് പറഞ്ഞ സിനിമ ഒരിക്കലും തിയേറ്ററിൽ ഇറങ്ങാൻ പാടില്ല എന്നെല്ലാവരും പറയും. പക്ഷെ അത് ഏറ്റവും കൂടുതൽ കളക്ഷനും ആൾക്കാരുടെ അക്സെപ്റ്റൻസും കിട്ടിയത് തിയേറ്ററിലാണ്. അതെ അതെ, അത് OTT ഇറങ്ങിയപ്പോഴാണ് പിന്നെ നെഗറ്റീവ് കിട്ടുന്നത്, ചിരി വരുന്നില്ല. അതെ ഞാൻ പറഞ്ഞു, അപ്പൊ നമുക്കൊരു കമ്മ്യൂണിറ്റി വ്യൂയിങ്ങിലാണ് ഈ ചിരിയും പരിപാടിയും. ഒരാൾ ചിരിച്ചാൽ എല്ലാവരും ചിരിക്കും. അതെ, ഇവിടെ ഒരു ചിരി വീണ് കഴിഞ്ഞാൽ എല്ലാവരും കയറി പിടിക്കും. അപ്പൊ പക്ഷെ അത് എന്താ പറയുക, ഈ പറയുന്ന പോലെ ഒരു OTT പ്ലാറ്റ്ഫോമിൽ നമുക്ക് അത്രയും വർക്കായില്ല. അപ്പം എനിക്ക് തോന്നുന്നു വെച്ചാൽ അപ്പോൾ ഓരോ ഫിലിം മേക്കേഴ്സും ജഡ്ജ്മെൻ്റ് ഓരോ രീതിയിലാണ്. ഇപ്പോൾ ജോൺ എൻ്റെ ഫ്രണ്ടാണ്, ജോണിൻ്റെ അവസ്ഥ അങ്ങനെ ആയതുകൊണ്ടാണ് ഓൾ തിയേറ്ററിൽ ഇറക്കിയത്, പക്ഷേ ഞാൻ പറഞ്ഞ് തന്നയില്ലേ. അതെ, അതാൾക്കൊരു മച്ച് നീഡഡ് വിക്ടറി. അപ്പോൾ ഞാൻ പറഞ്ഞാൽ ഇപ്പോൾ ഹുഡു എന്ന് പറഞ്ഞ സിനിമ സ്ട്രിക്ട്ലി OTT വേണ്ടി ഡിസൈൻ ചെയ്ത സിനിമയാണ്. അത് അനുഷിനോട് ഇപ്പോൾ ഞാൻ ഒരു പക്ഷേ ഞാൻ തന്നെ കുറേ ചെയ്തിട്ട് കുറേ നാളായി കഴിഞ്ഞപ്പോൾ
ഞാൻ വേണമെങ്കിൽ വേണമെങ്കിൽ ഒരു 15 മിനിറ്റ് ഷൂട്ട് ചെയ്ത് തിയേറ്റർ ഇറക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഒരു കാരണം വെച്ചാൽ ഇറക്കില്ല. അപ്പോഴും അനുഷ് മോഹൻ മറ്റേ സ്റ്റിക്കിംഗ് ടു സോൺ ഗ്രൗണ്ട് എന്ന് പറഞ്ഞ പോലെ മൂപ്പര ഇറക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ തീത് ഏതെങ്കിലും ഒട്ടിട്ട് കിട്ടുകയാണെങ്കിൽ ചെയ്യുള്ളൂ. അപ്പോൾ ആ സമയത്താണ് ഐസ്ക്രീം ഇത് പടം കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് അവർ അസോസിയേറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് വന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നത് ചിലപ്പോൾ ഇനി ഭാവിയിൽ ചിലപ്പോൾ ഐസ്ക്രീം മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് ചിലപ്പോൾ ഇനി പല പ്ലാറ്റ്ഫോംസിലേക്ക്. കാരണം വേണ്ട ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് വിഷ്ണു, നമ്മളിപ്പോൾ ഇപ്പോൾ തിയേറ്ററിൽ ഇപ്പോൾ ഒരു കൊച്ചു സിനിമ ഇപ്പോൾ ഞാനൊരു പടം ഇപ്പോൾ സംവിധാനം ചെയ്ത് കഴിഞ്ഞു, അതിൻ്റെ പോസ്റ്റ് പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ അനൗൺസ് ചെയ്തത് ഭാസ്കർ ഭരണം. അപ്പോൾ അത് ഞാൻ തിയേറ്ററിന് വേണ്ടി പ്ലാൻ ചെയ്ത് ചെറിയ സിനിമ പുതിയ ആൾക്കാരൊക്കെ തന്നെ. പക്ഷെ എല്ലാതും എന്താ പറയുക പറഞ്ഞ തിയേറ്ററിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡിസൈൻ ചെയ്ത സിനിമ. അപ്പോൾ അത് എന്താ പറയുക ഇപ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പോസ്റ്റ് നടന്നുകൊണ്ടിരിക്കും. പക്ഷെ ഇപ്പോൾ തന്നെ നേരിടാൻ പോകുന്ന പ്രശ്നങ്ങൾ എനിക്കറിയാം. സ്റ്റാർ കാസ്റ്റ് ഇല്ല, തിയേറ്റർ ഇല്ല, അതില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന കാര്യം എന്ന് പറയുമ്പോൾ തിയേറ്ററിൽ നമുക്കിപ്പോൾ ഒരു ചിലപ്പോൾ ഒരു 50 തിയേറ്റർ കിട്ടുള്ളായിരിക്കും, ചിലപ്പോൾ 100-120 തിയേറ്ററൊന്നും കിട്ടിയെന്ന് വരില്ല. ഈ 50 തിയേറ്ററിൽ ഇറങ്ങി ഫസ്റ്റ് ഡേ ഇതിൻ്റെ എന്താ പറയുക റിവ്യൂസ് എല്ലാം അത്യാവശ്യം നല്ല കളക്ഷൻ ഉണ്ടെന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നേരെ 50 എന്നുള്ളത് 90, 100, 200 ഇതങ്ങനെ. അപ്പോൾ എന്ന് പറയുന്ന ഈ മാനസികാവസ്ഥ ഒ ടി ടി പ്ലാറ്റ്ഫോംസിനുണ്ട്. അപ്പം നമ്മൾ ഇപ്പോൾ ഇപ്പോൾ ഞാൻ പറയട്ടെ, ഇപ്പോൾ ഞാനിപ്പോൾ ഒരു വെബ് സീരീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലാൻ എനിക്ക് മുമ്പുണ്ടായിരുന്നു. ഇപ്പോഴും ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഞാനിപ്പോൾ എന്താ ആദ്യം ചെയ്യാന്ന് വെച്ചാൽ ഞാൻ പോയിട്ട് എൻ്റെ പ്രൊഡ്യൂസറിൻ്റെ അടുത്ത് നിന്ന് പറഞ്ഞു നിങ്ങൾക്ക് ചെയ്യാമെന്ന് പറഞ്ഞാൽ അപ്പോൾ നിൽക്കുക. സ്ക്രിപ്റ്റ് ആദ്യം ചാനലർ അപ്രൂവ് ചെയ്യട്ടെ, ഏത് ഒ ടി ടി പ്ലാറ്റ്ഫോമാണെങ്കിൽ അവരാദ്യം അപ്രൂവ് ചെയ്യട്ടെ. അവർ അപ്രൂവ് ചെയ്ത് എല്ലാം കൊണ്ട് അവിടെ നിന്നൊരു പച്ചക്കൂടി കിട്ടിയ കഴിഞ്ഞാൽ മാത്രം ഷൂട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അവസാനം ഇത് എക്സാക്ട്ലി മൈ പോയിന്റ്. അപ്പോൾ ഈ ഒരു ബോധവൽക്കരണം അത്യാവശ്യം മിക്കൊരു ഇല്ലാന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ എനിക്ക് തന്നെ ഉണ്ടായത് ഈ വളരെ ലേറ്റ് ആയിട്ടാണ് നമുക്കൊരു ചിന്ത വന്നത്. കാരണം ഒ ടി ടി പ്ലാറ്റ്ഫോംസ് എന്തിനാണ് ഇപ്പോൾ കണ്ട എല്ലാ പടങ്ങളും കയറി വാങ്ങിക്കുന്നത്? അവർ നോക്കുന്ന നീഷ് കോണ്ടന്റ്, ആ കോണ്ടന്റ് സെല്ലിംഗ് ആണെന്ന് അവർക്ക് തോന്നിക്കഴിഞ്ഞാൽ മാത്രമേ അവരത് സ്പെൻഡ് ചെയ്യുള്ളൂ. അപ്പോൾ ഇതിൽ ഏറ്റവും ബെസ്റ്റ് പരിപാടി എന്ന് പറയുമ്പോൾ ആദ്യമേ തന്നെ സ്ക്രിപ്റ്റും കാര്യങ്ങളും അവിടെ കൊണ്ട് പ്രസൻറ്റ് ചെയ്യുക, അവരുടെ അപ്രൂവൽ വാങ്ങിക്കുക, അവരെന്നിട്ട് എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ട് ഷൂട്ട് ചെയ്ത് തുടങ്ങിയാൽ മതി. അല്ലെങ്കിൽ നമ്മൾ സേഫാണ്. ഇപ്പോൾ സേഫ് എന്നതിനോട് ഉപരി ചിലപ്പോൾ റിജക്റ്റ് ആയി പോകും. ലാസ്റ്റ് ഉണ്ട് റിജക്റ്റ് ആണ്. എനിക്ക് അങ്ങനെ എൻ്റെ ഒരു ഫ്രണ്ട് അറിയുന്ന ഒരു വ്യക്തി, ഒരു ഫിലിം മേക്കർ, വെബ് സീരീസ് തന്നെ ഒരു 6 എപ്പിസോഡ്. അപ്പോൾ അവർ ഈ പറഞ്ഞത് ആദ്യം സിനോപ്സിസ് കൊടുത്തു, അപ്രൂവ് ആയി. സ്ക്രിപ്റ്റിൻ്റെ അവസാന ഘട്ടം എത്തിയപ്പോൾ റിജക്റ്റ് ആയി. ഓ, അപ്പം ഞാൻ പറഞ്ഞു നന്നായി ഇല്ലേ, ഇൻ കേസ് അത് ഷൂട്ട് ചെയ്ത് കഴിഞ്ഞിട്ടാണ് പോയിരുന്നത്, അവിടെ ഇവിടെ ഇല്ലാത്ത അവസ്ഥയായി പോകും. ഇപ്പോൾ ഇത് സിനിമയാക്കിയിട്ട് തിയേറ്ററിലൊക്കെ നടക്കുമ്പോൾ പോകുന്ന കേസുമല്ല. അപ്പോൾ ഇങ്ങനത്തെ കുറേ ഇഷ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇങ്ങനത്തെ ഒരു ക്ലാസ്സും കാര്യങ്ങളൊക്കെയാണ് ഈ പ്രൊഡ്യൂസർ അസോസിയേഷനിലെ ചേമ്പറിലെ ആൾക്കാർ മറ്റുള്ളവർ കൊടുക്കേണ്ടത് തന്നെ. കാരണം ഇച്ചിരി ഇത് ശരിക്കും പറഞ്ഞൊരു അവയർനെസ് ഇല്ലാമയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്, എസ്പെഷ്യലി മലയാള സിനിമയിലുണ്ട്. അപ്പോൾ എനിക്ക് ആ ഒരു ഒരു ബോധവൽക്കരണം പുതിയ വരുന്ന ആൾക്കാർക്ക്. ഇപ്പം ഞാനൊരു ക്യാമറ ഇട്ടെ വിഷ്ണു, നമ്മളിപ്പോൾ ഞാൻ കോർപ്പറേറ്റിൽ വർക്ക് ചെയ്തുകൊണ്ട് ഇപ്പം ഞാൻ നമ്മൾ ഏതെങ്കിലും പുതിയൊരു കോർപ്പറേറ്റിൽ വർക്ക് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആദ്യത്തെ ഒരു 3 ദിവസം ഇവർക്ക് ഒരു ക്ലാസ് എടുക്കും. കമ്പനി എന്താണ്, നമ്മളെ വേ ഓഫ് എന്താ പറയുക വർക്കിംഗ് സ്റ്റൈൽ എങ്ങനെയാണ്, ഇതൊക്കെ പറഞ്ഞിട്ടൊരു 2 ദിവസത്തെ ഒരു പരിപാടിയുണ്ട്. അപ്പോൾ ഇൻറ്റൻഷൻ അങ്ങനെ എന്താ മറന്നുപോയി, അത് വേറെ എന്തൊരു വാക്കായിരുന്ന സമയത്ത്. അപ്പോൾ അങ്ങനത്തെ ഒരു പരിപാടി എനിക്ക് തോന്നിച്ചാൽ ഇപ്പോൾ ഞാനിപ്പോൾ ഒരു പടം, ഇപ്പം ഞാനും പ്രൊഡക്ഷൻ്റെ ഭാഗമായ സിനിമയാണ് ഭാസ്കർ ഭരണം. അപ്പോൾ ഞാൻ ചേമ്പറിൽ ഞാൻ രജിസ്റ്റർ ചെയ്യാൻ വേണ്ടി പോകുമ്പോൾ എന്നെ ഒരു മതം എല്ലാവർക്കും അറിയുന്നത് കൊണ്ട് എന്നെ വലുതായിട്ട് ഗ്രില്ല് ചെയ്യാൻ പറ്റില്ല. പക്ഷെ പുതിയ ഒരാൾ വരികയാണെന്നുണ്ടെങ്കിൽ അവർ പറഞ്ഞു, അവർ പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങളിതെല്ലാം അറിഞ്ഞിട്ടാണോ പടം പ്രൊഡ്യൂസ് ചെയ്യാൻ വരണം, അതിൻ്റെ പ്രശ്നങ്ങളുണ്ട്, അതാണ് ഇതാണെന്ന് പറയുമ്പോൾ ഒന്നെങ്കിൽ അവർ ചെയ്യും അല്ലെങ്കിൽ അവർ ചെയ്യില്ല. അപ്പം ഇതിൻ്റെ ഒരു റിപ്പ്രക്കഷനായിട്ടാണ് മിക്ക ആൾക്കാരും ഫിലിം മേക്കേഴ്സ് ഒക്കെ പറയുന്നത് വെച്ചാൽ, ഞങ്ങളൊരു പ്രൊഡ്യൂസറിനെ കൊണ്ടുവന്നു അവർ പേടിപ്പിച്ച് പറഞ്ഞയക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അങ്ങനെ അങ്ങനെയല്ല, അപ്പം ചേമ്പറുകാർ ചെയ്യുമ്പോൾ അങ്ങനെയല്ല. അവർ ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ബോധവൽക്കരണം പോലെ ഒരു ക്ലാസ് എടുക്കണം, ഇങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നത്. അപ്പോൾ ഇങ്ങനത്തെ കാര്യം അറിയോ, പ്രൊഡക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ്. അതെ, നമ്മൾ എന്താ പറയുക, ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈ പറയുന്ന ഭാസ്കർ ഭരണം ഞാൻ അതിൽ അഭിനയിച്ചിട്ടുണ്ട്, സംവിധാനം ഇന്ത്യ, സ്ക്രിപ്റ്റ് ഇന്ത്യ, പ്രൊഡക്ഷൻ ഞാൻ ബാലചന്ദ്രമേനോൻ ശ്രീനിവാസൻ സന്തോഷപ്പെട്ടിട്ട് പറയുന്ന വിഷയമല്ല. പക്ഷേ ഞാൻ അപ്പോഴാണ് ഒരു സിനിമയ്ക്ക് നമുക്ക് എവിടെ പിടിക്കാം, എവിടെ കയ്യിന്ന് കാശ് വെറുതെ പോവും എന്ന് പറയുന്നൊരു അവസ്ഥ എനിക്ക് മനസ്സിലായത്. അപ്പം ഞാനിപ്പോൾ നാളെ ഇനി ഡയറക്റ്റ് ചെയ്തില്ല, അഭിനയിച്ചില്ല, ഒരു പടം പ്രൊഡ്യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു എൻ്റെ ഒരു സ്ട്രക്ചറുണ്ട്. ആ സ്ട്രക്ചറിൽ ഈ സിനിമ ഇത്രയും രൂപയുള്ളിൽ തീരും എന്നൊരു ധാരണ എനിക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞു. അപ്പോൾ അതൊരു എക്സ്പീരിയൻസിലൂടെ വരുള്ളൂ. പക്ഷെ എന്നാൽ പോലും ഞാനിപ്പോൾ ഈ പറഞ്ഞൊരു കാര്യം ഉണ്ടല്ലോ, അതായത് ഒ ടി ടി പ്ലാറ്റ്ഫോമിന് നമ്മൾ വേണ്ടി ഒരു സാധനം ചെയ്യുകയാണെങ്കിൽ ആദ്യം അവരുടെ അപ്രൂവൽ വാങ്ങിക്കണം. അതും എനിക്ക് ഈ ഒരു ഇതിലൂടെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഒന്നും വേണ്ട, പൃഥ്വിരാജ് തന്നെ എന്നുള്ളൊരു ഏതൊരു ഇൻ്റർവ്യൂവിൽ പറയണ്ടായിരുന്നു, എമ്പുരാൻ്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും അവർ ഷൂട്ടിംഗ് തുടങ്ങുന്നതിന് മുമ്പേ തന്നെ അവരുടെ പാർട്ണർ ചെയ്യാൻ പോകുന്ന ഒ ടി ടി പ്ലാറ്റ്ഫോംസ് കഴിഞ്ഞു മനസ്സിലായോ. അപ്പോൾ പൃഥ്വിരാജ് അത് ശരി, ഞാൻ
ഞാൻ പറഞ്ഞ എമ്പുര ആരെങ്കിലും എടുക്കാണ്ടിരിക്കും ചോദിക്കുക, അവരിവിടെ ഇടിയായിരിക്കും ഞങ്ങൾക്ക് പറഞ്ഞ ഞങ്ങൾക്ക് പറഞ്ഞു. പക്ഷെ എന്നിട്ട് പോലും പ്രത്യേകത ചെയ്യുന്ന വെച്ചാൽ അത് ഒരു പ്രോപ്പർ വേ ഓഫ് ഫങ്ഷനിങ് ആസ് എ പ്രൊഡ്യൂസർ എസ് എ ഡയറക്ടർ, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു കൾച്ചർ നമ്മൾ പതുക്കെ പാകം ചെയ്തിട്ടാണ് അങ്ങോട്ട് പോകണമെന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ സേഫ് സൈഡിലാവും, നമുക്ക് ഒരു ഹെൽത്തി ഡിസ്കഷൻ കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് നമ്മുടെ സ്റ്റാൻഡ് ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഞാനത് ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഇപ്പം നമ്മുടെ സോഷ്യൽ മീഡിയയിൽ നമ്മളെപ്പോഴും ഓഡിറ്റിന് വിധേയപ്പെടുന്നുണ്ട്. നമ്മൾ അതിൻ്റെ പരിണിത ഫലമായിട്ട് നമുക്ക് പലപ്പോഴും നമ്മുടെ സ്റ്റാൻഡുകൾ തന്നെ ഇതാണെന്ന് ഒരു വട്ടം കൂടി എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒന്നുകൂടി തന്നെ എന്താ പറയുക, ഒന്ന് ഇന്റൻസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ഒന്നും കൂടി പറയേണ്ട ആവശ്യങ്ങൾ പല സെലിബ്രിറ്റീസിനും ഈയിടെയായിട്ടൊക്കെ വരുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഈ 2017 തോന്നുന്നു എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഈ റിച്ചിയുടെ സംഭവം നടക്കുന്നത്, അത് പിന്നെ അതുപോലെ ആ സ്റ്റാൻഡിൽ തന്നെയാണ് ഉറച്ചു നിന്നിട്ടുള്ളത്. ഇപ്പോൾ മാസ്റ്റർ പീസ് പീസായി പോയി എന്ന് പറയുന്നത് അത് മാറ്റിയിട്ടില്ല. ഞാൻ എന്താണ് പറഞ്ഞത്, ഞാൻ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് ഓർമ്മയുണ്ട്, ഞാൻ റിച്ചിന്ന് ഒരു അക്ഷരം വേണ്ടിട്ടില്ല. ഉള്ളിന്ന് കണ്ടതേതൊരു സിനിമ കണ്ട സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ടു, അതിഗംഭീരമായ സിനിമ. ഞാൻ ഇപ്പോഴും അറിയാത്ത ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയാം, ഞാൻ ബാംഗ്ലൂരിൽ 2000 ഞാൻ പഠിക്കാൻ വേണ്ടി പോയതാണ്. ബാംഗ്ലൂർ ലൈഫ് കോളേജിലാണ് ഞാൻ ഡിഗ്രി ചെയ്തത്. 2000 പോയിട്ട് ഞാൻ ഇപ്പോഴും ബാംഗ്ലൂരിൽ എന്താ പറയുക, കൊച്ചി ബാംഗ്ലൂർ ഞാൻ ഷട്ടിൽ ചെയ്യുന്ന ആളാണ്. ബാംഗ്ലൂരിൽ ഞാൻ ലൈവായിട്ട് നിൽക്കുന്ന ആളാണ്, എനിക്ക് അവിടുത്തെ ഫുൾ സിനിമ പരിപാടികളും ബിസിനസ്സും എനിക്കറിയാം. ഈ ഉള്ളിതെ കണ്ടന്ത എന്ന സിനിമ അന്ന് പരാജയപ്പെട്ട സിനിമയാണ്. വിക്കിപീഡിയയിലത്തെ കുറേ സാധനം എടുത്തില്ല, അതെനിക്കിപ്പോൾ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വിക്കിപീഡിയയിൽ ഇപ്പോൾ നിങ്ങൾ തീവ്രം നോക്കിയാൽ ബ്ലോക്ക് ബസ്റ്റർ ഒന്നും എഴുതി ചെയ്താൽ പറ്റും, ആർക്കെങ്കിലും എഡിറ്റ് ചെയ്യുന്ന കാര്യമുള്ളൂ. അപ്പോൾ ഉള്ളിതെ കണ്ടന്ത ഒരു വൻ വിജയമായിരുന്നു. പക്ഷെ കൾട്ട് മുകളായിരുന്നു അധികം വേഗം കന്നഡ സിനിമയുടെ ഗതിതിരിച്ച സിനിമയാണ്. മുഖച്ഛായ മാറ്റത് കുറയില്ലേ, ഫിലിം ഇങ്ങനെ ഫിലിം മേക്കിംഗ് പറ്റും. കെ ജി എഫിന് എത്രയോ നാൾ മുമ്പ് ആണ് ഉള്ളിതെ കണ്ടത് വന്നേ. അപ്പോൾ ആ സിനിമ പക്ഷേ ഒരു കമേഴ്ഷ്യൽ സക്സസ് ആയിരുന്നില്ല. അപ്പോൾ രക്ഷിത് ഷെട്ടിൻ്റെ അടുത്ത സുഹൃത്താണ്, അപ്പോൾ രക്ഷിത് വരെ പറയും. പക്ഷെ അതിന് ശേഷമാണ് രക്ഷിത്തിൻ്റെ ആക്ടറിനെയും ഡയറക്ടറിനെയും ആൾക്കാർ തിരിച്ചറിഞ്ഞ് മൂപ്പർ വേറൊരു ലീഗിലോട്ട് പോയത് തന്നെ ആ പടത്തിന് ശേഷം. അപ്പം ഞാൻ ആ സിനിമ തന്നെ പറ്റിയിട്ടാണ് ഇതൊക്കെ ഉദ്ദേശിച്ച് പറഞ്ഞത്, അതിഗംഭീര സിനിമ സോൻസോൻസോ. പക്ഷേ ദ മാസ്റ്റർ പീസ് ഡിഡൻ്റ് ടേൺ ഔട്ട് ടു ബി ലൈക്ക്. ഇപ്പോൾ പറയാറുണ്ട് ഞാൻ കുറച്ചുകൂടിയും അത് എന്താ പറയുക, കുറച്ചുകൂടിയും സ്റ്റേറ്റ്മെൻറ് കുറച്ചുകൂടിയും കറക്റ്റ് ചെയ്യും. പക്ഷേ ഞാൻ ഉദ്ദേശിച്ച ആ സിനിമ പറ്റിയിട്ടാണ്. പക്ഷെ എന്താ പറ്റിയെന്ന് വെച്ചാൽ ടൈമിംഗ് തെറ്റിപ്പോയി. ഇപ്പുറത്തെ സൈഡിൽ റിച്ചി ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ പോസ്റ്റ് ഇട്ടത്. ഞാൻ അപ്പളാണ് സിനിമ കണ്ടത്, അപ്പളയ്ക്കും കേസായി, മറ്റേത് മറച്ചത് എന്നെ മലയാള സിനിമയിൽ നിന്ന് എന്നെ ബാൻ ചെയ്യണം. അപ്പം എന്നെ അസോസിയേഷൻ നമ്മൾ ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു ഇതാണ് ഞാൻ പറഞ്ഞു, ഇവിടെ എവിടെയാണ് റിച്ചി എന്ന് പറഞ്ഞ് ചോദിച്ചു. അപ്പം ഇല്ല ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം ഈ പറഞ്ഞിട്ട് ആർക്കും എതിരെ എന്നെ ബാൻ ചെയ്യാൻ ആരെ ബാൻ ചെയ്തത്. അതിനുശേഷം ഞാൻ ഏറ്റവും കൂടുതൽ സിനിമ ചെയ്ത് ഞാനിരിക്കുകയാണ്. പക്ഷേ ഈ സോഷ്യൽ മീഡിയ എന്തെങ്കിലും കിട്ടാൻ വേണ്ടി കാത്തിരിക്കുകയാണല്ലോ. രണ്ടാമത്തത് ഇപ്പോ തീവ്രത്തിന്റെ ഡയറക്ടർ ആണെന്ന് പറഞ്ഞത് നന്നായി എന്ന് പറഞ്ഞിട്ട് ഒരു കമന്റ് വന്നപ്പോ അതിനടിയിൽ വന്നിട്ട് അതിൽ നായകൻ ദുൽഖർ സൽമാൻ ആണെന്ന വിധത്തിൽ രൂപേഷിൽ പോസ്റ്റ് ഇടുകയും ആ സ്ക്രീൻഷോട്ട് കുറെ ഇടങ്ങളിൽ അത് വൈറലാവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ പറഞ്ഞ അങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് പുറത്തു വരുന്നതോടുകൂടിയിട്ട് എന്താ പറയാ, ഈ ആളുകളുടെ ഇടയിൽ, പരിചയമുള്ള ആളുകളുടെ ഇടയിൽ, അല്ലെങ്കിൽ സിനിമ ഇനി വർക്ക് ചെയ്യാനുള്ള ആളുകളുടെ ഇടയിൽ ഒരു അസ്വസ്ഥ്യം ഉണ്ടാവും, അങ്ങനെയൊക്കെ ചിന്തിക്കാറുണ്ടോ? എല്ലാവർക്കും എന്നോട് വർക്ക് ചെയ്യുമ്പോൾ അസ്വസ്ഥ ഉണ്ടാവും. ഞാനത് ഫ്യൂച്ചർ പ്ലാൻസിനെ ബാധിക്കില്ല ഞാൻ ചോദിക്കുന്നത്. എന്റെ വിഷ്ണു ഞാൻ ക്യാമറ ഇട്ടെ ഈ പ്രതിഭാധനായുടെ സംവിധായകൻ എന്നൊക്കെ തീവ്രത്തിൽ പറഞ്ഞു കഴിഞ്ഞിട്ട് അതുകൊണ്ട് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങളും കൂടി അനാവശ്യമായിട്ട് എന്നൊക്കെ എനിക്ക് തോന്നുന്ന പോലെ തന്നെ ചെയ്യാന്ന് പറയുമ്പോൾ എന്താ കേസ് പറയുമോ, എൻ്റെ ഒരു പ്രശ്നം പറഞ്ഞു, അതായത് എന്നെ ചൊറിഞ്ഞ ഞാൻ മാമ്പും, അത് ആരായാലും, അതിപ്പോൾ സോഷ്യൽ മീഡിയ എന്നല്ല നേരിട്ടാണെങ്കിലും ഞാൻ മാമ്പും. അതായത് പക്ഷേ ഇപ്പോൾ എൻ്റെ അടുത്ത് അങ്ങനെ മിക്ക താരങ്ങളൊക്കെ ഞാൻ പേടിയിട്ടുണ്ടാവും. സി ഞാൻ ഇത്രയേ ഉള്ളൂ വിഷ്ണു, ഞാൻ എന്താ കേസ് പറയുക, സി ഞാൻ ഇപ്പം ഇങ്ങനെ സംസാരിക്കും, ഇതാണ് ഞാൻ. അപ്പം എൻ്റെ ഞാനിപ്പോൾ ഈ പറയുന്നത് പോലെ ശരിയാണ്, ഈ ഫേസ്ലെസ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കേണ്ട ആവശ്യം എനിക്കില്ല, എന്തെങ്കിലും പറഞ്ഞു പോയിക്കോട്ടെ, എന്നെ അത് എഫക്ട് ചെയ്യാനും പോകുന്നില്ല. പക്ഷേ എനിക്ക് ചില സമയത്ത് എന്താ പറയുക, നമുക്ക് സമയം പോകാണ്ടിരിക്കുമ്പോഴാണ് നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുക. അപ്പോൾ ആരെങ്കിലും ചോറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ച് ഞാൻ ഉത്തരം കൊടുക്കും. പക്ഷെ അത് ഭയങ്കര ഇഷ്യൂ അവർക്കായിരിക്കും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്ത് പല സിനിമാ ഗ്രൂപ്പുകളും അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇത് ഇങ്ങനെ ഞാൻ കണ്ട സ്ക്രീൻഷോട്ടിനടിയിൽ എഴുതി വെച്ചിട്ടുണ്ട്, എഴുതി വരുന്നത് എന്താ പറയാ, രൂപേഷ് പീതാംബരൻ ദുൽഖറിന്റെ കുഞ്ഞിക്കാന്ന് വിളിക്കി വിളിയെ അപമാനിച്ചു എന്നുള്ള രീതിയിലാണ് അങ്ങനെ പോസ്റ്റ് പ്രൊജക്ട് ചെയ്യുന്നത്. അല്ല അതെ, അപ്പൊ ഞാനത് പറഞ്ഞു, എനിക്കിപ്പോ പറഞ്ഞത് ഇത് അറ്റാക്ക് നടക്കുന്ന സമയത്ത് ഇവരെ തീവ്രത്തിനെ പറ്റി മോശം പറഞ്ഞു.
അപ്പം ഞാൻ പറഞ്ഞു എൻ്റെ കുഞ്ഞിക്കേട് അപ്ഡേറ്റ് ചെയ്യാൻ. അപ്പം ഇവർ കട്ട് ചെയ്തിട്ടു ഇത് വേറെ രീതിയിൽ സ്പ്രെഡ് ആവുന്നുണ്ടെന്ന് എനിക്കറിയാം. സി എൻഡ് ഓഫ് ദി ഡേ ഞാൻ മിണ്ടാണ്ടിരുന്നാൽ മതിയായിരുന്നു എന്ന് പറഞ്ഞ വിഷ്ണു പറഞ്ഞു. എനിക്ക് ആ സമയത്ത് മിണ്ടടിക്കാൻ തോന്നില്ല. പക്ഷേ ഞാൻ പറഞ്ഞു ഞാൻ ചില കാര്യങ്ങളുണ്ടല്ലോ കണ്ടു കഴിഞ്ഞാൽ ഞാൻ റിയാക്ട് ചെയ്യും. ഇപ്പം എനിക്ക് വല്ല ആവശ്യമില്ല കടുവനായിട്ട് പറയാം. അപ്പം കടുവനെ പറ്റി പറയാൻ എനിക്ക് വല്ല ആവശ്യമില്ല. പക്ഷെ അവരന്ന് പൊളിറ്റിക്കൽ സിനിമയിൽ പൊളിറ്റിക്കൽ കറക്റ്റ്നെസ് എത്രത്തോളം പ്രസക്തി ഉണ്ട് എന്ന് ചോദിച്ചപ്പോൾ എനിക്ക് കടുവ ഒരു എക്സാമ്പിളായിട്ട് പറയേണ്ടി വന്നു. എനിക്ക് വേണമെങ്കിൽ ആ സിനിമയിലെ പേരെടുക്കാണ്ട് തന്നെ പറയാം. പക്ഷെ ആ പേരെടുത്തപ്പോൾ അതിന് സെർട്ടൺ ഇമ്പാക്റ്റും ആ ഒരു അവയർനെസ് എമംഗ് ഫിലിം മേക്കേഴ്സും ഉണ്ടായി. ഇപ്പം ഞാൻ പറയട്ടെ, അപ്പം ഇത് അതിനുശേഷം കുറേ അംഗവൈകല്യമുള്ള കുറേ ആൾക്കാർ കുറേ പോസ്റ്റ് ഇട്ടു എനിക്കെതിരായിട്ട്. പക്ഷേ ആർക്കും അറിയാത്ത വേറെ കാര്യമുണ്ട്, അതെനിക്കറിയാം. ഞാൻ പറഞ്ഞോട്ടെ, രൂപേഷിന്റെ ഏറ്റവും വലിയ ആഗ്രഹം കുറേ രൂപേഷ് കുറേ അനാഥാലയങ്ങൾക്ക് ഫണ്ട് ചെയ്യുന്നുണ്ട്. അവരുടെ സർനെയിമിന്റെ അവിടെ അവർക്ക് ഒരു സർനെയിം വെക്കണമെങ്കിൽ വെക്കണം. ഏറ്റവും വലിയ ആഗ്രഹം അനാഥാലയം കുട്ടികൾക്ക്. ഇപ്പൊ എന്താ പറയാ, അച്ഛന്റെ പേര് ആഗ്രഹം ഡിസ്ക്രൈബ് ചെയ്ത് കേക്കട്ടെ. അറേ ഞാൻ ഇതൊന്നും പറയട്ടെ, ഇത് ഞാൻ പറയാം, രണ്ട് കണ്ടത് അത് എന്തെങ്കിലും പറയാം. സി അതങ്ങനെയല്ല, അതായത് അപ്പം ഞാൻ പറഞ്ഞാൽ അപ്പം എനിക്ക് വന്ന കുറേ സപ്പോർട്ടേഴ്സ് ഈ പറയുന്ന പോലെ തന്നെ പള്ളികൾ സ്ഥിരമായിട്ട്, അതായത് ഒന്നും വേണ്ട, അതായത് സ്പാസ്റ്റിക് ബാധിച്ച കുട്ടികളുടെ അമ്മമാർ എസ്പെഷ്യലി അമ്മമാർ, ഓട്ടിസം മാത്രമല്ല സ്പാസ്റ്റിക്, ഈ ഓട്ടിസവും സ്പാസ്റ്റിക്കും കൂടി ചേർന്നിട്ടൊരു സംഭവമുണ്ട്. കറക്റ്റ് ടെർമിനോളജി അറിയില്ല, അത് ഭയങ്കര ഡേഞ്ചറാണ്. കാരണം ആ കുട്ടികൾക്ക് ലൈഫ് സ്പാൻ വളരെ കുറച്ചായിരിക്കും. അപ്പം സ്പാസ്റ്റിക്കായ കുട്ടികൾക്ക് ലൈഫ് സ്പാൻ വളരെ കുറവായിരിക്കും. ഞാൻ ഇതൊക്കെ പറയുന്നതിന് മുമ്പ് എൻ്റെ ഫാമിലിയിൽ എൻ്റെ കസിൻസ് ഇങ്ങനെ ഉണ്ടായിരുന്നു, മരിച്ചുപോയി. അപ്പോൾ ഒരു 8 വയസ്സിൽ ജീവിച്ചിട്ടുള്ളൂ, മരിച്ചുപോയി. അപ്പം ഞാൻ ഈ അപ്പം എൻ്റെ ഫാമിലി ഇതില്ലാത്തതുകൊണ്ട് എനിക്ക് ഇവരുടെ സെൻറ്റിമെൻറ്റ്സ് മനസ്സിലാക്കി അങ്ങനെയല്ല. പക്ഷേ ഇവരെല്ലാവരും എന്നടുത്ത് വന്ന് പറഞ്ഞ കാര്യം എന്താ പറയുക, കടുവയുടെ സംഭവത്തിന് ശേഷം അവർ പറഞ്ഞൊരു കാര്യം എന്ന് പറയുമ്പോൾ, പള്ളികളിൽ അങ്ങനെ പറയുന്നുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പള്ളിപ്പോക്ക് നിർത്തിയിരുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ, അതായത് എൻ്റെ കൊച്ചിന് ഇപ്പോൾ ഓട്ടിസം ബാധിച്ചത് കൊച്ച് അല്ലെങ്കിൽ സ്പാസ്റ്റിക്കും ബാധിച്ച കൊച്ച് പള്ളിയിൽ ഞാൻ കുമ്പസരിക്കാൻ വേണ്ടി പോകുമ്പോൾ ഇയാൾ എന്താ പറയുന്നത്, കൂട്ടത്തിൽ ഇരുന്നിട്ട് കൂട്ടിനുള്ളിൽ നിന്ന് മൂപ്പർ പറയാണ് ചെയ്ത പാപങ്ങൾക്ക് എന്താ പറയുക, ഇപ്പോൾ നിങ്ങൾ ചോദിച്ചു. അപ്പോൾ മനസ്സിലായി, നിങ്ങൾ മുമ്പ് ചെയ്ത പാപത്തിൻ്റെ റിഫ്ലക്ഷനാണ് ഇപ്പോൾ സംഭവിക്കുന്നത് എന്നൊരു സാധനം ഇപ്പോഴും അടിച്ച് ഏൽപ്പിക്കുന്ന ആൾക്കാരെ തലയിൽ ഇപ്പോഴും കിട്ടിയാൽ. അപ്പം എന്നെ ഞാൻ പറഞ്ഞ സപ്പോർട്ട് ചെയ്തിട്ട് കുറേ ആൾക്കാർ ഇങ്ങനെ വന്നു. ഇപ്പം മറ്റ് അംഗവൈകല്യം ഉള്ള ആൾക്കാർ എനിക്കെതിരെ വന്നപ്പോൾ ഞാൻ അവരെ ഒരിക്കലും കുറ്റം പറയില്ല. പക്ഷെ ഞാൻ ഇൻ ജനറൽ ഒരു കാര്യം ഞാൻ പറയും, അതായത് ഈ ലോകത്ത് ജനിച്ച് വീഴുന്ന കുട്ടികളെ കഴുത്ത് ഞരിച്ച് കൊല്ലുന്ന അമ്മമാരുണ്ട് എന്ന് വെച്ചാൽ എല്ലാ അമ്മമാരും മോശമാണ്. അല്ല അല്ല, പെമ്മക്കളെ റേപ്പ് ചെയ്യുന്ന അച്ഛന്മാരുണ്ട് എന്ന് വെച്ചാൽ എല്ലാ അച്ഛന്മാരും മോശമാണ്. അപ്പോൾ നമ്മൾ നല്ല ഏതാ തെറ്റേതാ മോശം ഏതാ എന്ന് നമ്മൾ തിരിച്ചറിയാൻ പറ്റണം. ഇപ്പം ഈ വ്യക്തികൾ ഈ പറയുന്ന ഹാൻഡിക്യാപ്റ്റ് ആൾക്കാരെ പേഴ്സണലി അറ്റാക്ക് ചെയ്യാൻ, മാനസികമായിട്ട് വാക്കുകൊണ്ടും എന്തെങ്കിലും കൊണ്ടും അറ്റാക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവരെ കട്ട് ചെയ്ത് കളയാം. മനസ്സിലായോ? ആ പീഡനം അവർ ഏറ്റുവാങ്ങേണ്ട ആവശ്യമില്ല. എന്നെ പോലത്തെ ആൾക്കാർ ഒരിക്കലും അവർക്കെതിരെ സംസാരിക്കില്ല. അവരുടെ അച്ഛനമ്മമാർ ചെയ്ത പാവം കൊണ്ടാണ് അവരെങ്ങനെയാണ് ഞാൻ ഒരിക്കലും പറയില്ല. ഞാനും പറയില്ല, എനിക്കറിയുന്ന വലിയൊരു സമൂഹം പറയില്ല. പക്ഷേ എന്ന് വെച്ചിട്ട് അങ്ങനത്തെ മോശമായ ആൾക്കാരുണ്ട്, അങ്ങനെ ചിന്തിക്കുകയും അങ്ങനെ സംസാരിക്കുന്ന ജനതയുണ്ട്, അതൊരു റിയാലിറ്റിയാണ്. മനസ്സിലായോ? അത് ഞാൻ എൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് കൊണ്ടോ അവരുടെ ഈ ഒരു സ്റ്റേറ്റ്മെൻറ് കൊണ്ടോ ഒരു സിനിമയിൽ നിന്ന് ഒരു ഡയലോഗ് മ്യൂട്ട് ചെയ്തുകൊണ്ട് ഇത് മാറാൻ പോണില്ല. അങ്ങനെ മാറുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞെല്ലാം തെറ്റാണ് പിന്നണിക്കുന്നത് ഞാൻ പറയും. അതൊരിക്കലും സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ എപ്പോഴും ഞാൻ പറയട്ടെ, എന്തൊരു കണക്കുണ്ട്, ഓരോ മിനിറ്റിലും ഇവിടെ കുട്ടികൾ, അതായത് എന്താ പറയുക, മറ്റേ പീഡോഫൈൽസിൻ്റെ റൈസും പിഞ്ചു കുഞ്ഞുങ്ങൾ റേപ്പ് ചെയ്യപ്പെടുന്നതിൻ്റെ പെർ മിനിറ്റാണ് ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് നിൽക്കുമോ? ഇത് ഇങ്ങനെയാണ് ലോകം. ഞാൻ പറയട്ടെ, ഇപ്പം ഏറ്റവും എനിക്കൊരു 12 വയസ്സിൻ്റെ മകളുണ്ട്. അപ്പോൾ ആ കുട്ടി ഭയങ്കര കൺഫ്യൂസ്ഡാണ്, എന്താണ് എനിക്ക് ആവേണ്ടതെന്ന്. അപ്പം ഞാനിപ്പോൾ എൻ്റെ മോളോട് പറഞ്ഞു വെച്ചാൽ, നീ ഇപ്പോൾ എന്താണ് ആവേണ്ടതെന്ന് നീ ആലോചിക്കണ്ട, നീ 12th കഴിയും, 12th കഴിഞ്ഞിട്ടൊരു ബ്രേക്ക് എടുക്കും. സി ഇപ്പോൾ ആ കുറിച്ചിന് ഡിസൈഡ് ചെയ്യാൻ അറിയില്ല, ഡോക്ടർ ആവണോ എഞ്ചിനീയർ ആവണോ എന്താവണോ എന്ന് അറിയില്ല എന്നുണ്ടെങ്കിൽ 12th standard ഇസ് എ ബേസിക് നെസസിറ്റി ആണ്. അപ്പോൾ 12th കഴിഞ്ഞിട്ട് ഒരു ബ്രേക്ക് എടുക്കും, ഒരു കൊല്ലം രണ്ട് കൊല്ലം വീട്ടിൽ വെറുതെ എന്നിട്ട് ഡിസൈഡ് ചെയ്യും ആൻഡ് ദെൻ ഗോ ഫോർ ദാറ്റ്. ഇതാണ് ഞാൻ എൻ്റെ മോളോട് പറയാം. പക്ഷേ ഇങ്ങനത്തെ ഒരു സൗകര്യം ഇവിടെ എത്ര പേർക്കുണ്ട്? അപ്പം ഞാൻ എൻ്റെ ചേച്ചിയും ഭയങ്കരമായിട്ട് ഞങ്ങൾ ഭയങ്കര ഈ കാര്യത്തിലൊക്കെ ഭയങ്കര ആക്റ്റീവ് ആയ ആൾക്കാരാണ്. അപ്പം ഞങ്ങളുടെ NGO സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ സപ്പോർട്ട് ചെയ്യണം, മനസ്സിലായി, കുട്ടികളെ എല്ലാവരും. അപ്പം മിക്കവരും ഓഫൻസ് ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവർ ഓഫനേജ് പോലെ, സ്കൂൾ കം ഓഫനേജ് പോലെ നമ്മൾ നടത്തും.
ആ കുട്ടികൾക്ക് പറയാനൊരാളുടെ പേരില്ലാന്നുണ്ടെങ്കിൽ എൻ്റെ രൂപേഷ് പീതാംബരൻ എന്നൊരു പേര് ഞാൻ സബ്നെയിമായിട്ട് കൊടുക്കും. ഇതാണ് എൻ്റെ ചെറിയ ആഗ്രഹം. പക്ഷെ നമ്മൾ ഇതിൻ്റെ കേസ് നമ്മൾ വെറുതെ വിളിച്ചു പറഞ്ഞ കാര്യമില്ല, കാണിക്കാൻ വേണം. അത് ചെയ്ത് കാണിക്കാൻ എന്നും പറ്റുന്നു, അത് അതന്നെ വലിയ കാര്യം. സി ഞാൻ ചെയ്ത് എന്തുകൊണ്ട് ഇതൊക്കെ പറയണമെന്ന് വെച്ചാൽ, ഇത് എൻ്റെ ഗ്രേറ്റ്നെസ് കാണിക്കാൻ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഞാൻ ഇങ്ങനെ ഒരു ചെറിയൊരു ആഗ്രഹം കാണിക്കണമെങ്കിൽ ഇത് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടംപോലെ ആൾക്കാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് അങ്ങനെ ഒരു ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു ചെറിയൊരു ഡ്രീം അവർക്ക് ചിലപ്പോൾ ഒരു ആക്ഷനബിൾ ആക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അവർ ചെയ്തോട്ടെ. അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ബദ്ധനങ്ങളോട് ചോദിച്ചു, മോഹൻലാൽ എപ്പോഴാണ് വരിക എന്ന്. അപ്പോൾ ഓർഡറിനെ തന്നെ നമ്മൾ മറ്റേ സീരിയല് എന്ത് എന്താ വിളിച്ചേ അങ്ങനല്ല, എന്നാലും ഇവൻ മോഹൻലാലും മോഹൻലാൽ വിളിച്ചു, ഈ മോഹൻലാലിനെ തെറിയൊന്നുമില്ല. ദുൽഖർ അത്രയും കൺവിൻസ് ആയിട്ട് ചെയ്തുകൊണ്ടാണ് ദുൽഖറിൻ്റെ പെർഫോമൻസിൻ്റെ ഏറ്റവും നല്ല പെർഫോമൻസ് ആയിട്ട്, ഞാൻ സിനിമയല്ലേ പറഞ്ഞു, ദുൽഖറിൻ്റെ പെർഫോമൻസ് ഏറ്റവും മുൻപന്തി നിൽക്കുന്നത് തീവ്രം എന്ന് പറയും.